ഇന്നെൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ചെയ്തിട്ടുണ്ട്, വണ്ടി എങ്ങനെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ വാങ്ങാനുണ്ട്, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഇങ്ങനെ ഒന്നിനോട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സാങ്ക്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്രെറ്റയുടെ ഫസ്റ്റ് മോഡലാണ്, അതായത് ഫസ്റ്റ് എഡിഷൻ ആണ്. ഇത് 2017 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഞാനിതിൽ ആദ്യം ഇതിനകത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കാം. ഞാൻ ഇഷ്ടപ്പെട്ട കുറേ അക്സസറീസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ അക്സസറീസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഹാൻഡിൽ സ്റ്റീൽ ക്രോം ചെയ്തിട്ടുണ്ട്, സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്, ആൻറ്റി റസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആയിട്ട് നല്ല ചെളി പിടിച്ചിരിപ്പുണ്ടാകണം, അറിയാൻ പറ്റാതെ. ആൻറ്റി റസ്റ്റിൻ്റെ ഉപയോഗം തന്നെ ഇതുപോലുള്ള മഴ സമയത്ത് നമ്മൾ കുറച്ച് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്താലും അതിനകത്ത് തുരുമ്പ് പിടിക്കില്ല പെട്ടെന്ന്. അപ്പോൾ ആൻറ്റി റസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ള ഈ റെക്സിൻ മാറ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഇതുപോലുള്ള മാറ്റുകൾ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ഈ ലൈറ്റ് ഈ ഒരു സാധനം ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് കവർ, ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ഭാഗത്ത് അധികം ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗത്ത് വേർക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ RTO അപ്രൂവൽ ആയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ഒരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് വെയിലും പിന്നെ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ഉപയോഗപ്പെടുന്ന സാധനം. പിന്നെ എന്താ ഈ ഹെഡ്ലൈറ്റിലൊരു ക്രോം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോം ഞാൻ എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ്. നല്ല ലുക്ക് ഇട്ടാന്നുള്ള ഈ ഒരു സ്റ്റിക്കറും ഞാൻ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ബാക്കിലെ ഈ ബ്ലാക്ക് സ്പോയിലറും എക്സ്ട്രാ ചെയ്തതാണ്. ഇതിൽ ആദ്യം ഇരുന്നതൊരു നോർമൽ ആൻറ്റിന ആയിരുന്നു, ഞാനത് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ആൻറ്റിന വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള എക്സ്ട്രാ ഫിറ്റിങ്സുകൾ. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളത് നോക്കാം. വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മളൊരു വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയും പോലെ വണ്ടിയുടെ ആ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എങ്ങനെ ഏത് രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഡാഷ്ബോർഡും അതുപോലുള്ള ഈ ഡോറിൻ്റെ ഈ സൈഡും ഇതുപോലുള്ള പ്ലാസ്റ്റിക് പീസുകളൊക്കെ എങ്ങനെ ഏത് രീതിയിൽ. ഇപ്പോൾ എൻ്റെ 2017 വണ്ടിയാണ്. എനിക്ക് വണ്ടിയിൽ ചെറിയ സ്ക്രാച്ചോ പോറലോ അല്ലെങ്കിൽ അഴുക്കോ പൊടിയോ ഒന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഇതിനേക്കാളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഈ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് വണ്ടിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ഏത് രീതിയിലാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നോക്കുക ഫസ്റ്റ്. പിന്നെ അതിനുശേഷം ഇതിൽ വണ്ടിയുടെ നമ്മുടെ കമ്പനി തരുമ്പോൾ ഒരു സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആക്സിഡൻ്റ് ആയ വണ്ടികൾക്ക് ഈ കാണുന്ന ഇതുപോലുള്ള ഈ ഒരു സീലിങ് മോൾഡിംഗ് ഒന്നും ഇതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആക്സിഡൻറ്റ് ചെയ്ത് പണി ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സീലൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഒറിജിനാലിറ്റി മാറിയിട്ട് വേറൊരു വെൽഡിങ്ങും ആ ഒരു സംഭവമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിയുടെ ഈ ഭാഗം തട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും നമുക്കൊരു ലെവലിൽ ഓടുന്നൊരു വണ്ടിയായിട്ട് കിട്ടില്ല. എത്ര തന്നെ പണി ചെയ്താലും ഒരു കംഫർട്ടബിൾ ഫീല് വരില്ല. എന്താ ഇതുപോലെ ഇതൊക്കെ വണ്ടിയുടെ സീലുകളാണ്, ഒറിജിനൽ വണ്ടിക്ക് ഉണ്ടാകുന്ന സീലുകളാണ് ഈ കാണുന്ന ഈ ഡോട്ട് പോലുള്ള ഈ സംഭവങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡോറ് എല്ലാ ഡോറുകളുടെയും ബീഡിങ് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ച് പുള്ളി ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് അവിടെയും ഇതുപോലെ പഞ്ചിങ് ഉണ്ട്, അതായത് കമ്പനി സീൽഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഈ കാണുന്ന ഈ ചെറിയ ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഡോട്ട് ആക്സിഡൻ്റ് ആയ വണ്ടികളിലാണെങ്കിൽ രണ്ടാമത് റിപ്പയർ ചെയ്യുമ്പോൾ പുറത്തൊക്കെ റിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സീലും കാര്യങ്ങളൊന്നും കാണില്ല. ഈ ഡോട്ട് ഒക്കെ തന്നെ ഒറിജിനൽ സംഭവം മാറിയിട്ട് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ 4 ഡോറിലും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള 4 ഡോറിൽ ബോണറ്റ് ഓപ്പൺ ആക്കി പിന്നെ ബാക്ക് ഡിക്കി ഓപ്പൺ ആക്കി ചെക്ക് ചെയ്യുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗ്ലാസുകൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടികളുടെ ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു സീരിയൽ നമ്പറുണ്ട്. ഈ സീരിയൽ നമ്പർ തന്നെയാണോ എല്ലാ ഗ്ലാസ്സിലും ഉള്ളത് എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഈ ബാക്ക് ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ്, സൈഡ് വിൻഡോസൊക്കെ
സെയിം സീരിയൽ നമ്പറിലാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ടയർ ചെക്ക് ചെയ്യുക, വണ്ടിയുടെ ടയർ എല്ലാം ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. വണ്ടിയുടെ ടയർ ഏത് രീതിയിലാണ് അത് തേഞ്ഞിട്ടുള്ളത്, അത് ഫുള്ള് ടയറിൻ്റെ കട്ട ഉണ്ടോ അതോ ഒരു സൈഡ് തേഞ്ഞിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയാണോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ വണ്ടിയുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും പിന്നെ റഫായിട്ട് ബ്രേക്ക് ചെയ്യുക അതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കയറി ഇറങ്ങി. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു നോക്കുക, എല്ലാം ഓക്കെ ആണോ, ഒഴിച്ചു മീൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഇൻറ്റീരിയലൊക്കെ രീതിയിലാണ് യൂസ് ചെയ്തത്, വെയിലത്ത് കിടന്ന വണ്ടിയാണോ അതോ കാർപോച്ചിനകത്ത് ഇട്ടിരുന്ന വണ്ടിയാണോ. ഡാഷ്ബോർഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികൾ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കിലോമീറ്റർ നോക്കുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നാലും ഒരു 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികൾ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത്രയും ഏത് രീതിയിലാണ് ഇങ്ങനെയാണ് ഓടിച്ചതെന്ന് നമുക്കിപ്പോൾ എത്ര തന്നെ വണ്ടി നോക്കി ടെസ്റ്റ് ചെയ്തെടുത്താലും അത് അറിയാൻ പറ്റും. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് സൈലൻസറിന്ന് വെള്ള വൈറ്റ് കളറിലുള്ള പുക വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ വൈറ്റ് കളർ പുക ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്ത് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നുള്ളൊരു സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നോർമലി നമ്മളൊരാളൊറ്റ നോട്ടത്തിൽ വണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു സർവീസ് സെൻ്ററിൽ നിന്ന് നല്ലൊരാളെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. പിന്നെ നമ്മളിതിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുക, ഓയിലിൻ്റെ അളവ് എങ്ങനെയാണ്, ലെവൽ കറക്റ്റാണോ, പിന്നെ ഓയിൽ കറുത്തിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓയിലിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടി ഏത് രീതിയിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ആ വണ്ടിയുടെ RC ബുക്കും പേപ്പറൊക്കെയാണ്. വണ്ടിയുടെ RC ബുക്ക് ചെക്ക് ചെയ്യുമ്പോഴും വണ്ടിയുടെ കളറും ഈ RC ബുക്കിലെ കളറൊക്കെ ശരിയാണോ നോക്കുക. പിന്നെ ഇയർ ചെക്ക് ചെയ്യുക, എത്ര ഓണർ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ മെയിനായിട്ട് വണ്ടിക്ക് ലോണുണ്ടോ, അഥവാ ലോണുണ്ടെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ ബാങ്കിൻ്റെ പേര് വണ്ടിയുടെ RC നിന്ന് മാറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഇൻഷുറൻസ് ചെക്ക് ചെയ്യുക, പൊല്യൂഷൻ. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാര്യം ഒന്ന് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വണ്ടിയുടെ RC ബുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഥവാ മനസ്സിലായില്ല, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് കാണിച്ച് ക്രോസ് വെരിഫിക്കേഷനൊക്കെ ചെയ്ത് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സീ യു, ബൈ ബൈ.